ഇന്ന് നവരാത്രി സീരീസിന്റെ രണ്ടാം ദിനമാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ നനച്ചതാണ്. നവരാത്രി സീരീസിൽ കാണിക്കുന്ന വിഭവങ്ങളൊന്നും തന്നെ പുതുമയാർന്ന വിഭവങ്ങളല്ല. ഇതെല്ലാം പരമ്പരാഗതമായ വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സീരീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവൽ നനച്ചത് തയ്യാറാക്കാം. അവൽ നനച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് വലിയൊരു ബൗൾ അവൽ ഇടുക, പാത്രത്തിലേക്ക് ഇടുക. അടുത്തതായി ചുരണ്ടിയ തേങ്ങ അവലുമായി അവലിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കണം. തേങ്ങയിലെ ജലാംശം കൊണ്ട് അവൽ നല്ലവണ്ണം നനഞ്ഞ് കിട്ടും. ഒരു അല്പസമയം ഇരിക്കണം, അഥവാ നനഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു 2 സ്പൂൺ പാൽ കൂടെ ചേർക്കാം. നല്ലവണ്ണം നിരടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കര ചേർത്തിളക്കാം. ശർക്കരയും കൂടെ അവലിനോടൊപ്പം ചേർക്കാം. ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ശർക്കര ചേർത്ത് നല്ലവണ്ണം ഇളക്കി ചേർക്കാം. ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ ഇതെല്ലാം യോജിപ്പിച്ച് വയ്ക്കണം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. സാധാരണഗതിയിലുള്ള ഒരു അവൽ നനച്ച് ഇത്രയും മാത്രമാണ്. വളരെ ചെറിയ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവൽ നനച്ച വിഭവമാണിത്. അവൽ നനച്ചത് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമെങ്കിൽ മാത്രമേ അവൽ കുതിർന്ന് നല്ല വരണം, നമുക്ക് കഴിക്കാൻ നല്ല പാകത്തിന് വരുള്ളൂ, നല്ല സോഫ്റ്റായി വരണം. അതിന് നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് മാറ്റിവെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി അവൽ നനച്ചത് സോഫ്റ്റ് ആയോ നമുക്കൊന്ന് നോക്കാം. നല്ലവണ്ണം സോഫ്റ്റായി. നല്ലതുപോലെ അവലും ശർക്കരയും തേങ്ങയും നല്ലവണ്ണം യോജിച്ച് നല്ല സോഫ്റ്റായിരിക്കുകയാണ്. കഴിക്കാൻ പാകത്തിന് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. റെസിപ്പി കണ്ടല്ലോ. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം.